ഫിലിം കയറച്ചിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിലെ പ്രണാമോഹൻലാൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ഹൃദയം എന്ന സിനിമ ഇന്ന് നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലും ലോകമെമ്പാടും റിലീസിനെത്തിയിരിക്കുകയാണ് സിനിമയുടെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രണാമോഹൻലാൽ മോഹൻലാൽ മൂന്നാമത്തെ സിനിമ ചിത്രത്തിന്റെ ടീസറും പാട്ടുകളും ട്രെയിലറും എല്ലാം തന്നെ മികച്ചൊരു ഫീലും അതോടൊപ്പം തന്നെ മികച്ചൊരു ക്വാളിറ്റിയുമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ആദ്യ രണ്ട് സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമാ അനുഭവം പ്രതീക്ഷിച്ച് തന്നെയാണ് ഹൃദയം എന്ന സിനിമ കാണാനായിട്ട് ടിക്കറ്റ് എടുത്തത് എന്നാൽ ആ ഒരു പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് പടമാകുമോ അതല്ല എങ്കിൽ ഇത്ര പെട്ടെന്ന സിനിമ ഈ ഒരു മോശം സാഹചര്യത്തിലും എന്തുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന സംശയങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എന്നിലെ പ്രേക്ഷകൻ ഉണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങളെല്ലാം തന്നെ വെറുമൊരു സംശയം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുകയാണ് സിനിമ കണ്ടപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂറിലധികം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റിനടുത്ത് ദൈർഘ്യമുള്ളൊരു സിനിമയാണ് നല്ല ലെന്ത് ഉള്ള സിനിമ തന്നെയാണ് ഹൃദയം എന്ന സിനിമ എന്നാൽ ഒട്ടും തന്നെ ബോറടിപ്പിക്കാതെ തന്നെ വിനീത് ശ്രീനിവാസൻ സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു മികച്ചൊരു കാഴ്ച അനുഭവവും അതോടൊപ്പം തന്നെ മികച്ച ഫീലും സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നു സിനിമയുടെ ആദ്യ പകുതി തന്നെ അല്പം ലെന്ത് കൂടുതലാണെങ്കിൽ പോലും അതൊന്നും തന്നെ അനുഭവപ്പെടാത്ത രീതിയിൽ തന്നെയാണ് സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ദർശന പ്രണവ് കോംബോ തന്നെയാണ് ആദ്യ ഹാഫിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ആ കോളേജ് ലൈഫെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ സംവിധായകൻ അണിയിച്ചുണ്ട് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ നായകനായ പ്രണവ് മോഹൻലാൽ അരുൺ നീലകണ്ഠൻ എന്നൊരു കഥാപാത്രത്തെ മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന് ഹൃദയം എന്ന സിനിമ ഒരു ബ്രേക്ക് നൽകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം മറ്റു കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ദർശന രാജേന്ദ്രൻ കല്യാണി പ്രിയദർശൻ വിജയ് രാഘവൻ തുടങ്ങിയവരെല്ലാം തന്നെ മികച്ചു നിന്നു ഒട്ടേറെ അഭിനേതാക്കൾക്ക് ചാൻസ് കൊടുത്ത സിനിമ കൂടിയാണ് ഹൃദയം എന്ന സിനിമ പ്രണവിന്റെ സഹപാഠികളായിട്ട് എത്തിയവരെല്ലാം തന്നെ മികച്ചു നിന്നു അതിൽ പ്രണവിനെ ഉറ്റ ചങ്ങാതി കൂടിയായ തമിഴന്റെ വേഷത്തിലെത്തിയ ആ കലാകാരൻ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഏകദേശം പതിനാറ് ഗാനങ്ങളുമായിട്ടാണ് ഹൃദയം എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ആ ഗാനങ്ങളൊന്നും തന്നെ ഒരു മിസ്കാസ്റ്റായിട്ട് ഇതിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എല്ലായിടത്തും മികച്ച രീതിയിൽ തന്നെയാണ് ആ ഗാനങ്ങളെല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ താതകതയിതാര എന്ന ഗാനങ്ങളെല്ലാം തന്നെ നല്ലൊരു ഫീൽ തന്നെയാണ് തിയേറ്ററുകളിൽ നൽകുന്നത് ദർശന ഗാനത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി ഞാൻ പറയേണ്ടതില്ലല്ലോ വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനവും അദ്ദേഹത്തിൻ്റെ തിരക്കഥയും എല്ലാം തന്നെ മികച്ചു നിൽക്കുന്നു ഹിഷാമിൻ്റെ മികച്ച സംഗീത ും ഈ ഒരു സിനിമയ്ക്ക് ഏറെ സഹായകരമാകുന്നു അതോടൊപ്പം തന്നെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാനും കഴിഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മോശം കോവിഡ് സാഹചര്യത്തിലാണെങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിൽ പോയി കണ്ടാൽ ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല എന്ന് നിസ്സംശയം പറയാം രണ്ട് മണിക്കൂർ എൺപത്തിരണ്ട് മിനിറ്റ് എന്നത് അല്പം കൂടിയ ഡ്യൂറേഷൻ തന്നെയാണ് ആ ഒരു നെഗറ്റീവ് ഒഴിച്ചു നിർത്തിയാൽ ഹൃദയം എന്ന സിനിമ മികച്ചു നിൽക്കുന്നു നമ്മുടെ ചാനൽ പ്രണവ് മോഹൻലാൽ നായകനെ എത്തിയ ഹൃദയം എന്ന സിനിമയ്ക്ക് നൽകുന്നത് അഞ്ചിൽ നാലാണ് റേറ്റിംഗ് സിനിമ കാണുക സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ